ഇനി മോതിരങ്ങൾ പരസ്പരം അണിയിച്ചോളൂ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും മണിയുടെ ശ്വാസഗതി ഉയർന്നു. കണ്ണുകളൊന്ന് പിടച്ചുകൊണ്ട് തനിക്കടുത്തു നിൽക്കുന്ന നന്ദനെ നോക്കിയതും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. ആ നിമിഷം തന്നെ അവൾ പിടപ്പോടെ കണ്ണുകൾ മാറ്റി. അവളുടെ ഭാവങ്ങളിലെ മാറ്റങ്ങൾ പുഞ്ചിരിയോടെ കണ്ടുകൊണ്ട് തന്നെ അവൻ അവളുടെ വലതു കൈയിലെ മോതിരവിരലിൽ തൻ്റെ പേര് കൊത്തിയ മോതിരം അണിയിച്ചു. അവളുടെ കണ്ണുകൾ ചെറുതിലെ നനഞ്ഞിരുന്നു. എങ്കിലും അതിനിടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ പൊടിമീശക്കാരൻ ഓർമ്മയിൽ നിറഞ്ഞു. ഇന്ന് ചെറുതിലെങ്കിലും വിജയിക്കാൻ പോകുന്നത് തൻ്റെ 10 വർഷത്തെ പ്രണയമാണ്. അവൾ കയ്യിലൊതുക്കിയ മോതിരം മെല്ലെ അവൻ്റെ വിരലിലും അണിയിച്ചു. ആ കണ്ണുകളിലെ ആദ്യ നോട്ടം നന്ദനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ അറിയാമായിരുന്നു അതെവിടേക്കാണ് പോവുക എന്ന്. കണ്ണുകൾ നിറച്ചുകൊണ്ട് അല്പം മാറി മോതിരങ്ങൾ കൈമാറി ചിരിയോടെ നിൽക്കുന്ന ഗൗതമിലേക്കും പാറുവിലേക്കും കണ്ണുകൾ പാഞ്ഞു. പാറു പെരുവിരൽ പൊക്കി സന്തോഷം കൈമാറുമ്പോൾ തൊട്ടടുത്തു നിൽക്കുന്ന ആ ഏട്ടൻ്റെ മനസ്സ് എന്തെല്ലാമോ വികാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ നന്ദൻ അനുഭവിച്ച അതേ വികാരം. കുറച്ചു കുടുംബക്കാർ മാത്രം ഒത്തുകൂടുന്ന ചെറിയ പരിപാടി, അതുമാത്രമായിരുന്നു നിശ്ചയം. ജാതകം കൈമാറൽ എന്നൊരു ചടങ്ങിന് അവിടെ പ്രസക്തിയില്ലായിരുന്നു. കാരണം 4 പേരുടെയും മാതാപിതാക്കൾ ഒരേ ആൾക്കാർ തന്നെ. അവർ ജന്മം കൊടുത്തവരാണ് നന്ദനും പാറുവുമെങ്കിൽ കർമ്മം കൊണ്ട് ഗൗതമിൻ്റെയും മണിയുടെയും സ്ഥാനം അവർക്കൊപ്പം തന്നെയായിരുന്നു. ഡി, ക്യാമറയിലോട്ട് നോക്കടി. മണിയോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് നന്ദൻ പറഞ്ഞു. അവളാണെങ്കിൽ മുഖത്തൊരു പുഞ്ചിരിയും ഫിറ്റ് ചെയ്തുകൊണ്ട് ക്യാമറയിലേക്ക് നോക്കി. അപ്പോഴും ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ കുറച്ചു മാറി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ശ്രുതിയിലെത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം കണ്ടതും നന്ദൻ മെല്ലെ ഒന്ന് തലചിരിച്ചു നോക്കിയതും ശ്രുതിയെ ഒരു നോക്കേ നോക്കിയുള്ളൂ. ഉള്ളിൽ വെള്ളിടി വെട്ടി. എൻ്റെ ഈശ്വര, ഈ പാരന്തിങ്ങോട്ടു. നന്ദനുള്ളിൽ ഈശ്വരനെ വരെ വിളിച്ചുപോയി. മണി ദേഷ്യത്തോടെ നന്ദനെ നോക്കി. ദി ക്യാമറ. തങ്ങളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന ക്യാമറയെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് കൃത്രിമ ചിരിയും വെച്ചുകൊണ്ട് അവനെ നോക്കി ഒന്നിളിച്ചു. ആ വരുന്നവരെ പെങ്ങളാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് തലയെ കയറ്റി വെച്ചാലുണ്ടല്ലോ. പൊന്നു മോനെ നന്ദ കേട്ടോ, സത്യമായിട്ട് നിങ്ങളെ ഞാൻ ഇടിക്കും. നല്ലോണം ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാണുന്നവർക്കെല്ലാം ക്യൂട്ട് കപ്പിൾസ് കഥ പറയുന്നു. നമുക്കും നന്ദനും മാത്രമേ അറിയുള്ളൂ ഇത് ഭീഷണിയാണ്. ഇതിനെയൊക്കെയാണ് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്നത്. എന്താ അഭിനയം, കുട്ടിയെ അത്യാവശ്യമായി സിനിമയിൽ വിടണം. നന്ദേട്ടാ. എന്തോ? ലവളുടെ വിളിയിൽ അറിയാതെ തന്നെ നന്ദൻ വിളി കേട്ടുപോയി. പെങ്ങളാണേ. മണി അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു ഞെരുക്കി. മണിയുടെ ശത്രുവല്ലേ, പിന്നെ എങ്ങനെയാ? നമുക്കൊരു സെൽഫി എടുക്കാം. ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും നന്ദൻ മണിയെ ദയനീയമായി നോക്കി കണ്ണുകൊണ്ട് ഒന്ന് ചിരിക്കടി എന്ന പോലെ കെഞ്ചി. മണി പിന്നെ ആളുകൾ കാണുമെന്നോർത്തതും ഒന്ന് ചിരിച്ചു. സെൽഫി എടുത്തെടുത്ത് സെൽഫി നന്ദന് കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതി. മണി വീണ്ടും ചമ്മി. അതിൽ കുട്ടിയില്ല. മണിക്ക് നന്നായി എരിഞ്ഞു കയറി. ഒറ്റ പോക്കായിരുന്നു സ്റ്റേജിൽ നിന്നും. അവളുടെ പോക്ക് കണ്ടതോടെ ഗൗതമിൻ്റെ കൈയും വിട്ട് പാറവും ഇറങ്ങി. നന്ദനാണെങ്കിൽ എല്ലാം കൈവിട്ടു പോയ പോലെ ഗൗതമിനെ ദയനീയമായ ഒരു നോട്ടം. ഗൗതം പിന്നെ ശ്രുതിയെയോ അമ്മയെയോ നോക്കാനേ പോയില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം വെറുത്തുപോയി രണ്ടിനെയും. അവളുടെ ഒരു സെൽഫി, നിൻ്റെ ഏട്ടനൊരു ബോധമില്ലേ, ഇളിച്ചു നിൽക്കണം പോലും. ആളെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായി കാണും. അങ്ങനെ കെട്ടാൻ പോത്തത് എന്നെയാണോ അതോ അവളെയാണോ? ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് മണി. അടുത്തിരുന്ന് അവൾ പറയുന്നതും കേട്ട് കടല കുറയ്ക്കുന്ന തിരക്കിലാണ് പാറു. ഏയ് റിലാക്സ്, മനഃപൂർവ്വമല്ലല്ലോ, ഏട്ടനറിയാതെയാകും. പിന്നെ ഏട്ടന് മനസ്സിലാകണ്ടേ അവൾക്ക് ഏട്ടനോട് എന്തോ ഒരു ഉണ്ടെന്ന്. ഓ, അതെന്തോന്നടി? സോറി, കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശബ്ദം ഉള്ളിൽ പോയതാ. കുറച്ച് കടല കൂടി വായിലാക്കിക്കൊണ്ട് പാറു പറഞ്ഞതും മണിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ നിന്നും കടലപ്പൊതി വലിച്ചെടുത്തുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ചെക്കിന് നേരെ നീട്ടി. അവനാണെങ്കിൽ എനിക്കിതെന്തിനാ എന്നൊരു നോട്ടോ. വാങ്ങടോ. എല്ലാവരോടും ഉള്ള ദേഷ്യം അവൾ ആ പാവത്തിനോട് തീർത്തു. അവൻ ഞെട്ടിക്കൊണ്ട് അത് വാങ്ങി. അവളുടെ നോട്ടം കണ്ടതും പെട്ടെന്ന് തന്നെ കുറച്ചെടുത്ത് വായിലേക്കാക്കി. ഏത് നേരവും തീറ്റ. കാര്യമായ ഒരാൾ സംസാരിക്കുമ്പോൾ അവളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നിലയ്ക്കാണെങ്കിൽ ഇന്ന് തന്നെ നിൻ്റെ ഏട്ടൻ്റെ അന്ത്യമായിരിക്കും, ഓർത്തോ. മണി ചവിട്ടിത്തുള്ളി ഉള്ളിലേക്ക് കയറിപ്പോയി. അവൾ പോയ വഴിയെ വായും തുറന്നിരുന്ന പാറു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കടല ഓർത്ത് ചെക്കന് നേരെ തിരിഞ്ഞു. ഒറ്റ തട്ടിപ്പറക്കിലായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് കടല പാക്കറ്റ്. എൻ്റേത് തിന്നാൻ തന്നോട് ആരോടോ പറഞ്ഞത്? വേണേ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാൻ നോക്ക് പിശുക്ക. അവനൊന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് മണിക്ക് പിറകെയായി ഉള്ളിലേക്ക് നടന്നതും ആ പാവം ഇതൊക്കെ ആരാ എന്ന കണക്കെ അവൾ പോകുന്ന വഴിയെ നോക്കിപ്പോയി. അപ്പോഴും ആരും കണ്ടില്ല ചുണ്ടിൽ കുതന്ത്ര ചിരിയുമായി നിൽക്കുന്നവളെ. ശോഭെ, നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ? അല്പം ഗൗരവം നിറഞ്ഞതായിരുന്നു അച്ഛൻ്റെ ചോദ്യം.
അതിനമ്മായി ഒന്ന് പരുങ്ങി. അതെ ഏട്ടാ, ഇന്ന് പോയാൽ പിന്നെ അടുത്തയാഴ്ച വീണ്ടും വരണ്ടേ? അതിനേക്കാൾ നല്ലത് കല്യാണം എല്ലാം കൂടിയിട്ട് പോകുന്നതല്ലേ എന്ന് കരുതി. അവരുടെ വാക്കുകൾ ചെറുതിലെ വിറച്ചിരുന്നു. ഇവിടെ നിൽക്കുന്നതെല്ലാം കാര്യം, പക്ഷെ എൻ്റെ മക്കളെ വേദനിപ്പിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ആണ് അമ്മയുടെയും മകളുടെ ഈ വരവിൻ്റെ ഉദ്ദേശമെങ്കിൽ പെങ്ങളാണോ പെങ്ങളുടെ മകളാണോ എന്നൊന്നും നോക്കില്ല. മനസ്സിലായല്ലോ? അവരോടൽപ്പം കടുപ്പത്തിൽ തന്നെ പറയുമ്പോഴും അച്ഛൻ്റെ കണ്ണുകൾ സോഫയിലിരുന്ന് എന്തെല്ലാമോ പറഞ്ഞിരിക്കുന്ന നന്ദനിലും ഗൗതമിലും പാറുവിലും മണിയിലുമായിരുന്നു. അമ്മ അച്ഛൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. ഏട്ടാ മെല്ലെ, മക്കൾ കേൾക്കും. പിന്നെ പറയണ്ടേ നന്ദിനി, ഞാനോ നീയോ വിളിക്കാതെയുള്ള ഇവളുടെ വരവിന് പിന്നിൽ നല്ലുദ്ദേശമാണെന്ന് കരുതണോ? ഏട്ടാ തടയണ്ട ഏട്ടത്തി, പറയട്ടെ, എന്നോട് തന്നെ പറയട്ടെ. മക്കളുടെ വിവാഹം കാണാൻ വന്ന എന്നോട് തന്നെ. എന്നാലും എന്നേക്കാളും എൻ്റെ മോളേക്കാളും ഒക്കെ വലുത്. ഏട്ടനാ തെണ്ടിപ്പിള്ളേരായി പോയല്ലോ. അല്ലേലും എൻ്റെ കുട്ടികളെ കയ്യും കലാശവും കാണിച്ച് കെണിയി വീഴ്ത്തി അവർക്കാണോ ഏട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പ്രയാസം? അമ്മായി ശബ്ദം കൂട്ടി തന്നെ പറഞ്ഞു. ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ്. ഒരടി പൊട്ടിയാലും അഭിമാനത്തിന് മുറിവേറ്റാൽ ഗൗതമി കല്യാണമേ വേണ്ടെന്ന് വെക്കും. തൊട്ടു പിന്നാലെ ഏട്ടനെ ജീവനേക്കാളിലേറെ സ്നേഹിക്കുന്ന മണിയും. പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടി മോന്തയ്ക്ക് തന്നെ. പക്ഷേ തല്ലിയാൾ മാറിയെന്നുള്ളൂ. മുത്തശ്ശി. അവർ കവിളിലും കൈവച്ച് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മുത്തശ്ശിയെ പേടിയോടെ നോക്കി. ഇത് ഞാൻ നിനക്ക് അന്നേ ഓങ്ങി വെച്ചതാ. എൻ്റെ മക്കളെ പറ്റി അനാവശ്യം പറയുന്നോ? എൻ്റെ മക്കൾ നാല് പേര് ഒരു തെറ്റും ചെയ്യില്ല. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. പിന്നെ നീ ഉദ്ദേശിക്കും പോലെ ഒരു വിവാഹവും ഇവിടെ മുടങ്ങുകയല്ല. നിനക്ക് മുടക്കണോടാ? ആദ്യം അവരോടാണെങ്കിലും അവസാനം മണിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഗൗതമിനെ നോക്കി ചോദിച്ചതും ഗൗതം ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മണിയുടെ കയ്യിൽ നിന്നും കൈമാറ്റി. അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. അമ്മ പഠിച്ച പാഠം മകൾക്കും കൂടി പറഞ്ഞ് മനസ്സിലാക്ക്. ദേഷ്യത്തോടെ മുത്തശ്ശി ഉള്ളിലേക്ക് നടന്നതും മുത്തശ്ശിയുടെ കൂടെ തന്നെ മണിയും നടന്നു. എന്തോ ഗൗതമിന് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവൻ പുറത്തേക്ക് പോയി. അവർ പോയതും അച്ഛൻ്റെയും നന്ദിൻ്റെയും കണ്ണുകൾ ഒരുപോലെ അമ്മായിയിലും ശ്രുതിയിലും പതിഞ്ഞു. അച്ഛൻ്റെ ആ നോട്ടം തന്നെ മതിയായിരുന്നു അവരുടെ ഉള്ളിൽ പേടിയുടെ വിത്തുകൾ പാകാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പച്ചിയാണ് പെങ്ങളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ ഗൗതമിനെയും മണിയെയും പറ്റി അനാവശ്യമായൊരു വാക്ക് പോലും വന്ന ആ നാക്ക് ഞാനങ്ങ് പിഴുതെടുക്കും എന്ന് അച്ഛൻ അച്ഛൻ്റെ പെങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്ക് ദേഷ്യം പിടിച്ചാൽ കൊന്നേ അടങ്ങൂ. നന്ദനൊരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇറങ്ങിയ വഴിയെ പോയി. അച്ഛൻ ദേഷ്യം ഉള്ളിലടക്കിക്കൊണ്ട് പോയതും പാറു അവരുടെ അടുത്തേക്ക് നടന്നു. അമ്മയെ അല്പം ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി. ഇനി നിനക്കെന്തേലും പറയാനുണ്ടോടി? പ്രായത്തെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ നിനക്കൊന്നും? അമ്മായുള്ള ദേഷ്യം മുഴുവൻ അവളോട് തീർത്തു. അതുവരെ ദേഷ്യത്തോടെ നോക്കിയിരുന്ന പാറുവിൻ്റെ മുഖം ചിരി വിരിഞ്ഞു. അമ്മ പോലും ഞെട്ടിപ്പോയി. പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി. കല്യാണം മുടങ്ങുക എന്ന് കരുതി അപ്പച്ചി തമ്മി പോയേ. അയ്യോ എനിക്ക് വയ്യ, കല്യാണം മുടങ്ങിയാൽ അടിയും കിട്ടി. അയ്യേ അയ്യയ്യേ കോയി. പാറുവിന് ചിരി അടക്കാൻ കഴിയാതെ തുള്ളി തുള്ളി ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് അമ്മയ്ക്കും ചിരി പൊട്ടി. അമ്മ സാരിത്തല കൊണ്ട് വാ പൊത്തി പിടിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെയായി കയറി. ഡി മണി, ആ തള്ളയും വെള്ളിമുങ്ങയും പറഞ്ഞത് കേട്ട് നീ അല്ലാതെ വേറെ ആരേലും ഇങ്ങനെ അപ്സെറ്റ് ആകുമോ? നീ എണീറ്റേ നമുക്ക് പണി കൊടുക്കാന്നേ. തലയണയിൽ മുഖം അമർത്തി കിടക്കുകയാണ് മണി. ഉള്ളിലൊരു നോവ് തെളിഞ്ഞു നിന്നു. അതവരുടെ വാക്കുകൾ കൊണ്ടല്ലായിരുന്നു, അമ്മ അച്ഛൻ. അവളുടെ നിറഞ്ഞ കണ്ണുകളെ തലയണയിൽ ഉരസിക്കൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. പാറുവാണേൽ അവളുടെ കോലം കണ്ട് പല്ല് കടിക്കുകയാണ്. എന്താടി നിന്റെ കെട്ടിയോ ചത്തോ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? അവൾ അലറി. മണിയാണേൽ ചുണ്ടൊന്ന് കുർപ്പിച്ചു. ഞാൻ കറിഞ്ഞൊന്നുമില്ല. ആണോ? എന്നാൽ പോസ്റ്റർ എഴുതി നെറ്റിയിലൊട്ടിക്ക്, കാണുന്നവർക്കറിയില്ലല്ലോ മുഖം ചൂപ്പിച്ചുള്ള ഇരുത്തം. പാറു ഒന്ന് പുച്ഛിച്ചു. മണി എന്തോ തിരികെ പറയാനൊരുങ്ങിയതും വാതിലടയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ട് നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് പാറുവിന് എരിഞ്ഞു കയറിയെങ്കിലും മണി താല്പര്യമില്ലാത്ത മട്ടേ അയാളിൽ നിന്നും കണ്ണുകൾ മാറ്റി.